ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ് ജാവ ബസ് വേർഡ്സ്. അപ്പോൾ ജാവ ബസ് വേർഡ്സ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു അല്ലേ? അതായത് ജാവ ബസ് വേർഡ്സ് എന്ന് പറയുന്നത് ജാവയുടെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം ജാവയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ ജാവയിലെ എന്തൊക്കെയാണ്, ജാവയിലെ ബസ് വേർഡ്സ് അല്ലെങ്കിൽ ജാവയുടെ ഫീച്ചർ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വൺ, സിമ്പിൾ. ഓക്കെ, ജാവ എന്ന് പറഞ്ഞൊരു സിമ്പിൾ ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. പിന്നെ ജാവയിലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് സിയിൽ നിന്നും സി പ്ലസ് പ്ലസിൽ നിന്നുമാണ് ജാവയിലെ കുറേ കാര്യങ്ങൾ, മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളും ജാവയിൽ വന്നിരിക്കുന്നത് സിയിൽ നിന്നും സി പ്ലസ് പ്ലസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പം ജാവയുടെ സിൻടാക്സ് ബേസ് ചെയ്തിരിക്കുന്നത് കൂടുതലും സി പ്ലസ് പ്ലസിനെയാണ്. ഓക്കെ, പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് പോയിൻറ്റേഴ്സ്, നിങ്ങൾ പോയിൻറ്റേഴ്സ് ഒക്കെ സിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ അതൊക്കെ ജാവയിലില്ല, അതൊക്കെ ജാവയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ജാവ എന്ന് പറയുന്ന ഒരു ഈസി ടു ലേൺ ആണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ജാവ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് അല്ലേ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എല്ലാം ജാവയിലുള്ള എല്ലാം ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെയാണ്. ഒബ്ജക്റ്റ്, നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് പഠിച്ചിരുന്നു, ക്ലാസ് എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ. പിന്നെ ജാവയിൽ ഒരുപാട് ക്ലാസ്സുകൾ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ആ ക്ലാസ്സുകളെയൊക്കെ പാക്കേജുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഒരു പാക്കേജിൽ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇഷ്ടംപോലെ ജാവയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ക്ലാസ്സുകളെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് അതിനെ ഇൻഹെറിറ്റൻസ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സുകളെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളുടെ കളക്ഷൻ ജാവയിൽ തന്നെ ഉണ്ട്. ഓക്കെ, സോ അത് നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്. ജാവ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് ആണ്. കാരണം എന്താ, നമ്മൾ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ജാവ. ആക്ച്വലി ജാവ എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. ഒരുപാട് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ജാവ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ പ്രോജക്റ്റിനെ ഒരുപാട് റിമോട്ട് ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ പ്രോജക്റ്റിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ജാവ എന്ന് പറയുന്നത് കമ്പൈൽഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പം ജാവ കമ്പൈൽഡ് ലാംഗ്വേജ് ആണെന്ന് നമുക്കറിയാം, അത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജും ആണ്. സാധാരണ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കമ്പൈലർ ലാംഗ്വേജ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താ, അതൊരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. സോ സിയെ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, എന്നിട്ടാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് അതിനെ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. പൈത്തൺ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്, അത് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. സോ പക്ഷേ ജാവ എന്ന് പറയുന്നത് എന്താ, ഈ രണ്ട് അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പൈലും ചെയ്യുന്നുണ്ട് ഇൻ്റർപ്രറ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജാവ സി എന്ന കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് ജാവ നമ്മൾ എഴുതി കൊടുക്കുന്ന കോഡുകളെ എന്ത് ചെയ്യുക, കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് എന്ത്, ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. സോ ഈ ബൈറ്റ് കോഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആരാണ്, JVM ആണ്, ജാവ വെർച്വൽ മെഷീൻ. ഓക്കെ, അങ്ങനെ ജാവ വെർച്വൽ മെഷീൻ ഈ ബൈറ്റ് കോഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടാക്കും, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ കമ്പൈലേഷനും ഇൻ്റർപ്രിറ്റേഷനും ഒരുമിച്ച് നടക്കുന്നുണ്ട് ജാവ എന്ന ലാംഗ്വേജിൽ. നെക്സ്റ്റ് ബസ് വേർഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് റോബസ്റ്റ്. ഓക്കെ, ജാവ എന്ന് പറയുന്ന ഒരു റോബസ്റ്റ് ലാംഗ്വേജ് ആണ്. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേബിൾ ആയിട്ട് പ്രോഗ്രാംസിന് എക്സിക്യൂട്ട് ചെയ്യാം, വിശ്വസിക്കാൻ പറ്റും ജാവയെ. കാരണം എന്താ, മെയിനായിട്ട് നമുക്ക് നമ്മളിപ്പം ഇൻ്റർനെറ്റ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറഞ്ഞു ജാവ യൂസ് ചെയ്തിട്ട് അല്ലേ, ജാവ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നതും ജാവ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജാവ എന്ന് പറയുന്നത് ജാവയ്ക്ക് വൈറസ് അറ്റാക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ജാവ എന്ന് പറയുന്നത് റിലേബിൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ് ജാവ പ്രോഗ്രാമിങ്. സോ അത് ജാവ പ്രോഗ്രാമിങ് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്കവിടെ വൈറസ് അറ്റാക്കുകൾ ഒന്നും ഉണ്ടാകത്തില്ല, സേഫ് ആയിരിക്കും ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അതുകൊണ്ട് റോബസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും, റിലേബിലിറ്റി കൂടുതലാണ്. ദെൻ സ്ട്രിക്ട്ലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. കാരണം കമ്പൈൽ ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യുന്ന സമയത്തും കോഡിനെ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ജാവ ലാംഗ്വേജ്.
ഓക്കെ ദെൻ പറയുന്ന ഗാർബേജ് കളക്ഷൻസ് ഉണ്ട് ജാവയിൽ. അതായത് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താ ഫ്രീ, അതായത് അൺവാണ്ടഡ് ആയിട്ട് കിടക്കുന്ന കുറേ മെമ്മറീസ് കാണും. ഓക്കെ ആ മെമ്മറീസിനെയൊക്കെ ഫ്രീ ആക്കിയിട്ട് അതിനെ യൂസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ സോ മെമ്മറിയൊക്കെ മെമ്മറി മാനേജ്മെൻറ്റ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവയ്ക്ക് എന്താ അത് ഓട്ടോമാറ്റിക്കലി ജാവ ചെയ്യുന്ന കാര്യമാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജാവയിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്ക് ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എറർ എന്നാണ് അതിൻ്റെ മീനിങ്. സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എറർ ഹാൻഡ്ലിംഗ്. സോ എററിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ജാവയ്ക്കുണ്ട്. ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സ് സീരിയസ് ആയിട്ടുള്ള എറേഴ്സിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി ജാവ എന്ന് പറയും ജാവ ലാംഗ്വേജ് എന്ത് എലിമിനേറ്റ് ചെയ്യും. സോ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം ക്രാഷ് ആകത്തില്ല, സിസ്റ്റത്തിന് ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് ജാവ ഒരു റോബസ്റ്റ് ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് ജാവ എന്ന് പറയുന്ന ഒരു സെക്യൂർ ലാംഗ്വേജ് ആണ്. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ജാവ എന്ന് പറയുന്നത് ഒരു ഫയർവാൾ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ആപ്ലിക്കേഷനും നമ്മുടെ കമ്പ്യൂട്ടറിനും ഇടയിൽ ഒരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജാവ. സോ അത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ നമുക്ക് സേഫ് ആയിട്ട് എന്ത് വേണേലും നെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ജാവ കോമ്പാറ്റിബിൾ വെബ് ബ്രൗസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേടിക്കാതെ തന്നെ, അതായത് വൈറൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ, വൈറസ് അറ്റാക്ക് ഒന്നും ഇല്ലാതെ തന്നെ ഏത് ആപ്ലിക്കേഷനും ഏത് പ്രോഗ്രാമും എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ സോ ജാവ എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റ് ആണ് ആർക്കിടെക്ചറൽ ന്യൂട്രൽ. സോ ആർക്കിടെക്ചർ ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് വൺസ് റൺ എനിവെയർ എനി ടൈം ഫോർ എവർ. ഓക്കെ അതായത് നമ്മൾ ഒരു തവണ മാത്രമേ നമുക്ക് പ്രോഗ്രാം എഴുതേണ്ടുള്ളൂ, നമുക്ക് എവിടെ വേണമെങ്കിലും ആ ഒരു പ്രോഗ്രാമെ റൺ ചെയ്യിപ്പിക്കാം, എത്ര ടൈം വേണമെങ്കിലും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് അതിനെ എവിടെ വേണമെങ്കിലും നമുക്കത് കൊണ്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ബൈറ്റ് കോഡാണ് മെയിനായിട്ട് ജാവയിലെ കമ്പൈൽ ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലേ. സോ ജാവ വെർച്വൽ മെഷീൻ JVM ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പ്യൂട്ടറിലും, JVM ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൈറ്റ് കോഡിനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ സോ ജാവ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ന്യൂട്രൽ എന്നാണ് പറയുന്നത്. സോ ഒരു ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതായത് ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്വഭാവത്തെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ ഹാർഡ്വെയറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത ലാംഗ്വേജ് ആണ് ജാവ എന്ന് പറയുന്നത്. ഓക്കെ ഇനി നമ്മൾ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുന്ന ടൈമിൽ, അല്ലെങ്കിൽ പ്രോസസ്സർ ചേഞ്ച് ചെയ്യുന്ന സമയത്തിൽ സിസ്റ്റം റിസോഴ്സസുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യുന്നൊക്കെ ടൈമിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും, ഹാർഡ്വെയറിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അതൊന്നും ജാവ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആർക്കിടെക്ചർ ന്യൂട്രൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർട്ടബിൾ ആണ് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. പോർട്ടബിൾ ആണ്, അതായത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ് ജാവ എന്ന് പറയുന്നത് അല്ലേ. കാരണം ബൈറ്റ് കോഡിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് ഏത് മെഷീനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്നോ, അവിടെ JVM നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ സോ അതുകൊണ്ട് പോർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ദെൻ ഹൈ പെർഫോമൻസ് തരുന്നതാണ് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. കാരണം എന്താണ്, ബൈറ്റ് കോഡ് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. സോ ബൈറ്റ് കോഡ് കാരണം എന്താണ്, ജാവ പെർഫോമൻസ് ഈസ് ഹൈ ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് ബൈറ്റ് കോഡ്. ഓക്കെ ദ ബൈറ്റ് കോഡ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു നേറ്റീവ് മെഷീൻ കോഡ്. ബൈറ്റ് കോഡിനെ നമുക്ക് മെഷീൻ കോഡിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ, JVM യൂസ് ചെയ്തിട്ട്. ഓക്കെ സോ അതുകൊണ്ട് നമുക്ക് പെർഫോമൻസ് ഹൈ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ മൾട്ടി ത്രെഡഡ് ആണ് ജാവ എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ടാസ്കിനെ സൈമൾട്ടേനിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് ജാവ പ്രോഗ്രാമിന്. ഓക്കെ അതായത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസിനെ ഒരേ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് ജാവ പ്രോഗ്രാമിന്. ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പാട്ട് കേൾക്കാം, ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റ് യൂസ് ചെയ്തിട്ട് നോക്കാൻ പറ്റും അല്ലേ. അപ്പം മൾട്ടി ത്രെഡിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അതായത് നിങ്ങളിപ്പോൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ മൾട്ടി ത്രെഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അതായത് മൾട്ടിപ്പിൾ ടാസ്കിനെ ഒരേ സമയം ചെയ്യുന്നതാണ് മൾട്ടി ത്രെഡിംഗ്. അപ്പോൾ മൾട്ടി ത്രെഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഓക്കെ ദെൻ ഡൈനാമിക് ആണ് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഡൈനാമിക് ആണെന്ന് പറഞ്ഞു, ജാവ ഈസ് കേപ്പബിൾ ഓഫ് ലിങ്കിങ് ഇൻ ന്യൂ ക്ലാസ് ലൈബ്രറീസ് മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്ട്സ്. ഇറ്റ് സപ്പോർട്ട് ഫംഗ്ഷൻസ് ഫ്രം നേറ്റീവ് ലാംഗ്വേജസ്. അതായത് ജാവയുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ, അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജ് സിയും C++ ആണ്. സോ സിയിലും C++ ഉള്ള ഫംഗ്ഷൻസിനെ ഒക്കെ എന്ത് ചെയ്യാം, ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ അപ്പോൾ സിയിലെ എഴുതിയാലും C++ സിയിലും ഒക്കെ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് ജാവ യൂസ് ചെയ്തിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും.
ഓക്കെ. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജാവ എന്ന് പറഞ്ഞ ലാംഗ്വേജ്. അതായത് ജാവ എന്ന് പറഞ്ഞ ഡൈനാമിക് ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് സപ്പോർട്ട് ഡൈനാമിക് ലോഡിംഗ് ഓഫ് ക്ലാസസ്. ഇറ്റ് മീൻസ് ക്ലാസസ് ആർ ലോഡഡ് ഓൺ ഡിമാൻഡ്. സോ ക്ലാസ്സിനെ നമുക്ക് ഓൺ ഡിമാൻഡ് ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ക്ലാസ്സിനെ ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡൈനാമിക് ലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ത് ബസ് വേർഡ്സ് എന്ന് പറയുന്നത്, അതായത് എന്താ ജാവയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.